നമസ്കാരം. നമ്മളെല്ലാവരും ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്നവരാണ്, പൈസ ലോൺ എടുക്കുന്നവരാണല്ലേ. അങ്ങനെ പലതരത്തിൽ നമ്മൾ ബാങ്കുമായിട്ട് ഇടപെടലുകൾ നടത്തുന്നവരാണ് നമ്മളെല്ലാവരും. അതിൽ തന്നെ പലിശ കുറഞ്ഞുപോയി അല്ലെങ്കിൽ കൂടിപ്പോയി എന്നൊക്കെയുള്ള പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന മനസ്സിലായിട്ടുണ്ടാവും എന്താണ്, പുതിയൊരു ചാപ്റ്ററാണ്, പുതിയൊരു സെഷനാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റും അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശയും കൂട്ടു പലിശയും. സിലബസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ സിലബസിലും ഉണ്ട്. അത് മാത്രമല്ല എല്ലാ പരീക്ഷയും ഇതൊരു ചോദ്യം ഉറപ്പായിട്ടും വരുന്നതാണ്. എൽ ഡി പോലുള്ള ക്വസ്റ്റ്യനാണ് കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ള കുറച്ച് ലെവലിൽ കൂടെ ചോദ്യങ്ങൾ വരാം. എൽ പി ആണെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലും, യു പി ആണെങ്കിൽ അതിൻ്റെ മിഡിലായിട്ടുള്ള ഇൻബിറ്റീൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് നോക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സാധാരണ പലിശ എന്താണ്, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കറിയാം എന്ത് സംഭവം എന്താണെന്നല്ലേ എല്ലാവർക്കും അറിയാം. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളോട് പറയുന്ന ഒരാൾ ഒരു ബാങ്കിൽ 1000 രൂപ നിക്ഷേപിക്കുന്നു, 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. ഓക്കെ, 10% പലിശ നിരക്കാണ്. അങ്ങനെയാണെങ്കിൽ അത് അയാൾക്ക് 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന പലിശ എത്ര? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ പലിശയാണ് കാണേണ്ടതെന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ എങ്ങനെ കാണും എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അറിയുന്നവരുണ്ടാവും, എന്നിരുന്നാൽ പോലും നിങ്ങളൊന്ന് നോക്കുക, അല്ലാത്തവർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി പറഞ്ഞാൽ. സിമ്പിൾ ഇൻട്രസ്റ്റ്, അതിനു മുന്നേ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നൊക്കെ അറിയാലോ. കൂട്ടുപലിശ എന്താണ്, സാധാരണ പലിശ എന്താണെന്ന് അറിയാലോ. ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ ഒരു 2 വർഷത്തേക്ക് ഞാൻ ഒരു 1000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാൽ 10% പലിശ എന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ പലിശ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവർ നമ്മൾ എത്ര പൈസയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് അതിന് മാത്രമാണ് പലിശ വരിക. അതായത് 1000 രൂപ നിക്ഷേപിച്ചാൽ ആദ്യത്തെ ഒരു കൊല്ലം കഴിയുമ്പോൾ 10% പലിശ നമുക്ക് കിട്ടും 1000 രൂപയ്ക്ക്. രണ്ടാമത്തെ വർഷത്തിലേക്ക് നീങ്ങിയാലും എന്ത് തന്നെയാണ്, ഇതേ 1000 രൂപയ്ക്കുള്ള പലിശ മാത്രമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്നാൽ കൂട്ടുപലിശ എങ്ങനെയാണ്, 2 വർഷത്തേക്ക് ഞാൻ സെയിം 10% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ 1000 രൂപയ്ക്കുള്ള 10% പലിശ നമുക്ക് തരും. രണ്ടാമത്തെ വർഷം അവരെങ്ങനെയാണെന്നറിയോ, 1000 രൂപയുടെ കൂടെ ആദ്യത്തെ വർഷം കിട്ടിയിട്ടുള്ള ആ പലിശ ഉണ്ടല്ലോ 10%, 100 രൂപ ആയിരിക്കും. അത് അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമ്മുടെ എമൗണ്ട് 1100 രൂപയാക്കും. അതിനെയാണ് അവരെന്ത് ചെയ്യുക, അടുത്ത 10% കൂട്ടുക. അതായത് പലിശയ്ക്കും പലിശ കാണുന്ന ആ ഒരു സിസ്റ്റമാണ് എന്ത്, കൂട്ടു പലിശ എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ എത്രയാണ് നിക്ഷേപിക്കുന്നത് അതിന് മാത്രമേ പലിശ കിട്ടൂ. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. സാധാരണ പലിശ അല്ലെങ്കിൽ നമ്മളതിന് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള SI എന്നുള്ള ഒരു ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ എന്താണ് കാണാനുള്ള ഇതാണ് PNR/100. ഓക്കെ, PNR/100 ഇതാണ് അതിൻ്റെ ഒരു സമവാക്യം അല്ലെ ഫോർമുല എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് PNR/100. ഓക്കെ, ഇനി ഈ സാധനം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പോവാം. സിമ്പിൾ ഇൻട്രസ്റ്റ് PNR/100. ഓക്കെ ആണല്ലോ. ഇതിലെന്താണ് പി, ഇതിലെന്താണ് NR ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ. പി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതായത് നമ്മൾ എത്രയാണോ നിക്ഷേപിക്കുന്നത് അതാണ് പി എന്ന് പറയുന്ന സാധനം. ഇനി അതല്ല ലോൺ എടുക്കുന്നതാണെങ്കിൽ അത് എത്രയാണോ എമൗണ്ട്, ആദ്യത്തെ ഒരു എമൗണ്ട് അതാണ് പി എന്നുള്ള ഈ ലെറ്റർ കൊണ്ട് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, മുതൽ എന്ന് പറയുമല്ലേ നമ്മുടെ മുതൽ. ഓക്കെ, എത്രയാണോ അത്. ക്ലിയർ ആണല്ലോ. മുതൽ എന്ന് പറയുക അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് ഇങ്ങോട്ട് പഠിച്ചു നോക്കുക. എന്നെ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, വർഷത്തിൻ്റെ എണ്ണമാണ്. ഓക്കെ, വർഷമാണ് അവിടെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കേണ്ട. ദിവസമോ അല്ലെങ്കിൽ മാസമോ അല്ല, വർഷത്തിൻ്റെ എണ്ണമാണ് അവിടെ ചോദിക്കുന്നത്. എന്നെ എന്ന് പറയുന്നത് വർഷമാണ്. ഓക്കെ, ഇനി R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് പലിശ നിരക്ക്, നമുക്ക് എത്രയാണോ പലിശ തരുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. പലിശ നിരക്കാണ് R, പലിശ നിരക്ക്. ക്ലിയർ അല്ലേ പറഞ്ഞത്, പലിശ നിരക്കാണ്. റെഡിയാണല്ലോ. അപ്പോൾ സമവാക്യം PNR/100. നമ്മളിങ്ങനെ, ഞാനിതിങ്ങനെ മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഈ PNR എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് പയ്യന്നൂർ. ഓക്കെ, നോക്കിയേ, പയ്യന്നൂർ ആ ഒരു ഷോർട്ടിലാണ് ഞാനൊക്കെ ഇതിങ്ങനെ പഠിച്ചത് മുമ്പത്തെ കാലത്ത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എങ്ങനെ വെച്ചാൽ ഓർമ്മയില്ലാത്തവരെ ഷോർട്ടിലേക്ക് എടുക്കുക PNR/100. ക്ലിയർ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുമെന്നുള്ളത്. ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഒരാളൊരു ബാങ്കിൽ 1000 രൂപ നിക്ഷേപിച്ചു. ഓക്കെ, 1000 രൂപ നിക്ഷേപിച്ചു, സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കാണ്. ക്ലിയർ ആണല്ലോ. 10% 1 വർഷത്തേക്കുള്ള പലിശ നിരക്ക് എന്ന് പറഞ്ഞത് അദ്ദേഹം 2 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന സാധാരണ പലിശ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും നോക്കണ്ട, സാധാരണ പലിശ കാണാനുള്ള സമവാക്യം നമ്മുടെ കയ്യിലുണ്ട്, അതിലങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് മനസ്സിലാവണം ഈ തന്നിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാവണം. ഒന്ന് മനസ്സിലാക്കാനില്ല എന്താണ്, 1000 രൂപയാണ് നിക്ഷേപിക്കുന്നത്, അപ്പോൾ അതാണ് ഈ പി എന്ന് പറയുന്ന സാധനം, ഉറപ്പാണല്ലോ. ഇനി 10% പലിശ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, പലിശ നിരക്ക് വെച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണല്ലോ. 6 നമുക്ക് കിട്ടി 10%. 2 വർഷത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാധനം, N ആണല്ലോ, വർഷമാണല്ലോ, വർഷത്തിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ N=2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് PNR/100 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പിയുടെ സ്ഥാനത്ത് 1000 നമ്മൾ കൊടുത്തു, N 2 വർഷത്തേക്കാണ്, 6 10% ബൈ 100 ബാക്കിയുണ്ട്.
എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്യാലോ. ഒറ്റ സെക്കൻഡ് വേണമെങ്കിൽ നമുക്ക് ഏത് രീതി ഇതാണ്, ഒരു പൂജ്യം ഇതും പോയി ഒരു പൂജ്യം ഇവിടെയും പോയി. അപ്പോൾ 100 ഗുണിക്കണം 2 ദിവസം എത്ര കിട്ടും, 200 രൂപയാണ് ഒരു 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ കിട്ടുക. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ ചെയ്യേണ്ട മെത്തേഡ്. നിങ്ങളെവിടെ ആലോചിക്കേണ്ടത്, 200 രൂപയാണ് പലിശ എന്ന് പറഞ്ഞു. ഒരു പക്ഷേ നമ്മുടെ ചോദ്യത്തിന് ഇങ്ങനെ വയ്ക്കും, 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് എത്ര രൂപ തിരികെ ലഭിക്കും, എത്ര രൂപ തിരികെ ലഭിക്കും. 1000 രൂപ നിക്ഷേപിച്ചു, ഇതൊക്കെ തന്നിട്ടുണ്ട്, 2 വർഷത്തിന് ശേഷം എത്ര രൂപ തിരികെ ലഭിക്കും എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മളൊരു ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് അടക്കാനുള്ള കിട്ടുക, അതല്ലേ നമ്മളെ പൈസ എന്ന് പറയുന്നത്. 1000 രൂപ നിക്ഷേപിക്കുന്നു, നിങ്ങൾ ചെയ്യേണ്ട 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്രയാണെന്ന് ഇതിൽ കാണുന്നു. എന്നിട്ട് 1000 കൂടി 200 കൂട്ടിക്കഴിഞ്ഞാൽ 1200 രൂപയായിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ പലരും ശ്രദ്ധിക്കാറില്ല, ഡയറക്റ്റ് എന്താണോ ആദ്യം കിട്ടുന്നത് അത് പോയിട്ട് കറിപ്പിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ബേസ് പറഞ്ഞതുള്ള നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി എല്ലായ്പ്പോഴും നിങ്ങളോട് ഈ സാധനം തന്നിട്ട് ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ തന്നെ പറയണമെന്നില്ല. ഒരു പക്ഷേ നമുക്ക് ചില ചോദ്യങ്ങളിൽ സാധാരണ പലിശ എത്രയാണെന്ന് തരും, എത്ര പൈസ ഡിപ്പോസിറ്റ് ചെയ്തെന്ന് തരും, എത്ര വർഷത്തേക്കാണെന്ന് തരും, എത്ര ശതമാനം പലിശനക്കാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമവാക്യത്തിന് ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഇത് തരും, വർഷം തരും, പലിശ തരും, എത്ര എമൗണ്ടാണ് നിക്ഷേപിച്ചതെന്നുള്ളത് കണ്ടുപിടിക്കണം. അതും അല്ലെങ്കിൽ ഇതാണ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് തരും, എമൗണ്ടും തരും, എത്രയാണ് പലിശയും തരും, എത്ര വർഷത്തേക്കാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അതൊക്കെ നമുക്ക് ചെയ്യും വേണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു 1-2 പ്രോബ്ലം പെട്ടെന്ന് ചെയ്തു നോക്കാം. എന്താ പറഞ്ഞു നോക്കിയോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 8500 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ കാണുക. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. എന്താ പറഞ്ഞത്, നിങ്ങൾ നോക്കേണ്ടത് 8500 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ കാണുക എന്നാണ് ചോദ്യം. യു പി സ്കൂൾ, എൽ പി സ്കൂൾ, എസ്റ്റിൻ്റെ പരീക്ഷകളൊക്കെ പ്രതീക്ഷിക്കാം, ഈ ഒരു രീതിയിൽ എൽ ജി എസ് ലെവലിലൊക്കെ പ്രതീക്ഷിക്കാം. ക്ലിയർ? എന്താ പറഞ്ഞതാ, 8500 രൂപ എന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന സാധനം, അതാണ് നിക്ഷേപിക്കുന്നത്. 10% നിരക്ക്, അപ്പോൾ ഇതെന്തായിരിക്കും, ഇതാണ് R അല്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 2 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, സോ ഇതാണ് N എന്ന് പറഞ്ഞ സാധനം, L നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്തായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും PNR/100 ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, നമ്മളെ മനസ്സിലേക്ക് കയറുന്നവർ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു നോക്കുക, അപ്പോഴും നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? എത്രയാണ് PNR? ഓക്കെ, P എത്രയാണ്, 8500 രൂപയാണ്, ഗുണിക്കണം എന്നെത്രയാണ് 2 വർഷമാണ്, 6 10% ബൈ 100 ആണ്. ഓക്കെ, ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുതാ, 0 ഈ ഒരു 0 കളയോ ഇതിന് ഇതിനും കളയോ, 850 × 2 ആണ്. എത്ര 850 × 2? 80 × 160 ആണ് അല്ലേ. അപ്പോൾ എത്ര ചെയ്താൽ മതി, 5 × 5 = 10 ആണ്, അപ്പോൾ 170 കിട്ടും. അല്ലെങ്കിൽ ഇതാ 2 × 0 = 0, 0 × 5 = 0, 5 × 10 = 0, ബാക്കി 1, പിന്നെയോ 2 × 16 = 17, 1700 കിട്ടി. ക്ലിയർ ആണല്ലോ? 170 ഒരു 0 ഉണ്ടല്ലോ, എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പോൾ 1700 ആണ് കിട്ടുക. സംശയമൊന്നുമില്ലല്ലോ, 1700 രൂപയാണ് എന്ത്, ഇത്രയും പൈസക്കുള്ള 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്ന സാധനം. സംശയമില്ലല്ലോ. ഇനി ചില സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നമ്മളിങ്ങനെയൊക്കെ ഗുണിക്കുന്നു, അപ്പോൾ തന്നിട്ടുള്ള എമൗണ്ടിൻ്റെ മുകൾ ഭാഗത്ത് 2 0 ഉണ്ടാകും, പിന്നെ നിങ്ങൾ 100 എഴുതേണ്ട കാര്യമില്ല, ആ 0 അങ്ങോട്ട് കളഞ്ഞിട്ട് തന്നെ എഴുതുക. അതൊക്കെ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേഷൻ നടത്തണം, നമുക്ക് അവസാനം നമുക്ക് നിങ്ങൾ സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ആൻസർ മനസ്സിലായല്ലോ, 1700 എന്ന് കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ ആണല്ലോ അല്ലേ, എങ്ങനെ കിട്ടിയെന്ന് ക്ലിയറായി. ഓക്കെയാണ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2500 രൂപ 12% പലിശ കിട്ടുന്ന ബാങ്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന പലിശ എത്ര? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ സംശയമുള്ളവർ എല്ലാവരും ക്ലിയർ ചെയ്യുക. 2500 രൂപയാണ് നിക്ഷേപിക്കുന്നത്, നമ്മൾ എടുത്ത് എഴുതുന്നില്ല, അപ്പോൾ ഈ 2500 എന്ന് പി എന്ന് പറയുന്നത് നമ്മളെ മുതൽ അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്ന സാധനം അല്ലേ. 2500 രൂപയാണ്, 12% പലിശയാണ്, ഭയങ്കര പലിശയാണ്. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% കിട്ടിയിട്ടുണ്ട്. പിന്നെയോ 3 വർഷത്തേക്കാണ്, എന്ന് പറഞ്ഞ 3 വർഷം കിട്ടി, അപ്പോൾ സാധാരണ പലിശയാണ്. എന്ത് നിങ്ങളോട് പറഞ്ഞത് എന്താണ്, 12% പലിശ കിട്ടുന്ന ബാങ്കിൽ, പലിശ കിട്ടുന്ന ബാങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോ ഉറപ്പിച്ചു വെച്ചോ, സാധാരണ പലിശയാണ് കാണേണ്ടത്. കാരണം കൂട്ടുപലിശ ആണെന്നില്ല, അങ്ങോട്ട് പോകണത്തില്ല നമ്മൾ, അങ്ങനെ ഉണ്ടെങ്കിൽ കൂട്ടുപലിശ തന്നെ പറയും. ഓക്കെ, അല്ലാതെ രീതിയിൽ ഏത് പലിശ ചോദിച്ചാലും സാധാരണ പലിശയാണ്. നോക്കുക, PNR/100 ആണ് നമ്മുടെ ഫോർമുല, ഓരോന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 2500 ആണ് അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ 2500 2 0 ഉണ്ടല്ലോ, അപ്പോൾ 0 2 കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ അടിഭാഗത്ത് 100 പിന്നെ വീണ്ടും എഴുതേണ്ട കാര്യമില്ല. മനസ്സിലാക്കുക, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2500 ഗുണിക്കണം 12 അടുത്തത്, പിന്നെയോ 3/100 അല്ലേ, ഇതാ 2 0 2 0 കട്ട് ചെയ്യാലോ, 25 × 12 × 3 വരിക. സംശയമില്ലല്ലോ, 25 × 12 × 3, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, 25 × 12 × 3 എത്രയാണ്, 36 അല്ലേ, 36 ആണ്. 25 × 36 കൊണ്ട് നമുക്ക് ഗുണിക്കണം. എന്ത് ചെയ്യും നമ്മൾ, നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം, 25 × 36 കൂടി 26 30 ബാക്കി 3 പിന്നെയോ 26 12 3 5 15 15 12 എത്രയാണ്, 27 3 വരിക, 30 ബാക്കി 3 തന്നെയാണ്, 23 6 3 9. ക്ലിയർ അല്ലേ, അപ്പോൾ 900 ആൻസർ കിട്ടി. ഓക്കെ,
എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ സ്പീഡിലും നമുക്ക് സ്പീഡും കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. റെഡി ആണല്ലോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 8% പലിശ നിരക്കിൽ സാധാരണ പലിശയ്ക്ക് 5000 രൂപ വായ്പ എടുത്ത ഒരാൾ 3 വർഷം കഴിഞ്ഞ് കടം വീട്ടാൻ എത്ര രൂപ അടക്കണം, അല്ലെങ്കിൽ എത്ര രൂപ തിരിച്ചു കൊടുക്കണം? ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഒന്നുകൂടെ നോക്കിയേ. 8% പലിശ നിരക്കിൽ സാധാരണ പലിശയ്ക്ക് 5000 രൂപ വായ്പ എടുത്ത ഒരാൾ 3 വർഷം കഴിഞ്ഞ് കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചു കൊടുക്കണം, അല്ല എത്ര രൂപ കടം വീട്ടണം? ക്ലിയർ ആണല്ലോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നിങ്ങൾ, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എത്രയാണ് പലിശ നിരക്ക് അവർ പറഞ്ഞിട്ടുണ്ട്? എത്രയാണ്? 6 എന്ന് പറഞ്ഞ സാധനത്തിലാണ് 8%. ഓക്കെ, സാധാരണ പലിശയ്ക്ക് ഇതാ 5000 രൂപയാണ് അയാൾ വായ്പ എടുത്തത് അല്ലേ. വായ്പ എടുത്ത ഒരാൾ 3 വർഷം എന്നും തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഇത് നമ്മൾ നിക്ഷേപിക്കുന്നു അതിൻ്റെ പലിശയാണ് നോക്കിയത്. ഇവിടെ അങ്ങനെയല്ല, അയാൾ 5000 രൂപ വായ്പ എടുത്തു, അങ്ങനെ നമുക്ക് എടുക്കാമല്ലോ, ലോൺ എടുക്കുന്നു അതിനും പലിശ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ 5000 രൂപ ലോൺ എടുത്തു. എന്ത് ചെയ്യണം നമ്മൾ? കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടക്കണം? നമ്മൾ കടം വീട്ടാൻ അടക്കുവാൻ എത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതും അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ പലിശയും കൂടിയാണല്ലോ അല്ലേ. രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുക തിരിച്ചിട്ട്. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കുക, സാധാരണ പലിശ കാണുക, അതെന്ത് ചെയ്യുക? ഈ തന്നിട്ടുള്ള ഈ ഒരു എമൗണ്ടിനോട് നമ്മൾ എത്രയാണോ കടം എടുത്തത് അതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നോക്കിയേ, എന്തൊക്കെ എല്ലാം തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് SI എന്ന് പറഞ്ഞാൽ എന്താണ്? PNR/100 അല്ലേ. PNR/100 നോക്കാം. P എത്രയാണ്? 5000 രൂപയാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഈ 100 എഴുതാതിരിക്കാൻ ഈ 2 0 കൊണ്ട് കളഞ്ഞിട്ട് പെട്ടെന്ന് എഴുതുക. അല്ലെങ്കിൽ ഇതാ 5000 രൂപ, 5000 ഗുണിക്കണം. എന്നെത്രയാണ് വർഷം? 3 വർഷമാണ്. 6 എത്രയാണ്? 8%. ക്ലിയർ ബൈ 100 ഇതാ ഈ 2 0 2 0 പോയി. ക്ലിയർ അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് എഴുതണമെന്നില്ല. ഇങ്ങനെ മുകളിൽ 0 2 വരുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? 100 എഴുതുമ്പോണ്ട് അതിൽ 2 0 കളയും ചെയ്യുമോ? 50 ഗുണിക്കണം 3 ഗുണിക്കണം 8 എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 50 ഇതാ 50 × 3 × 8 24. ഓക്കെ ആണല്ലോ. ഏ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 24 5 ഗുണിക്കാൻ നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 24 പകുതി 12 ഒരു 0 ഇട്ടാൽ മതി. എന്നിട്ട് ഈ 0 കൂടി ചേർത്താൽ 1200 ആൻസർ കിട്ടിയത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ നോക്കുമ്പോൾ ഉറപ്പായിട്ടും 1200 നിങ്ങൾ നോക്കിച്ചിരിക്കുന്നുണ്ടാവും. ഓക്കെ, നേരെ പോകും, നിങ്ങൾ കറുപ്പിക്കും, ആൻസർ തെറ്റി, മാർക്ക് പോയി. എന്താ ക്വസ്റ്റ്യൻ? എത്ര രൂപ തിരിച്ചടക്കണം എന്നാണ് ചോദ്യം. ആദ്യം തന്നെ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ചെയ്യണം? 5000 രൂപയാണ് ഇയാൾ കടം എടുത്തത്. ആ 5000 കൂടെ ഈ തന്നിട്ടുള്ള 1200 പലിശയും കൂടി ചേർത്തിട്ടാണ് അടക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 6200 രൂപ അല്ലേ. ഇത്രയും പൈസയാണ് അടക്കേണ്ടത്. അപ്പോൾ നേരെ പോയിട്ട് 1200 എന്ന് കൊടുത്താൽ നമ്മൾ മാർക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റുന്ന ഓരോരോ വഴികളാണ് ഈ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഇതിന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഒന്ന് വായിച്ചു നോക്കിയാൽ എത്ര പറഞ്ഞത്? ഇതാ 24000 അല്ല, 200000 രൂപയ്ക്ക്. ഓക്കെ, 240000 രൂപയ്ക്ക് 9% നിരക്കിൽ 9 എത്ര രൂപ പലിശ ലഭിക്കും എന്നാണ് ചോദ്യം. എന്നാൽ ക്ലിക്ക് ആയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. 200000 രൂപ അല്ലേ, 200000 രൂപയ്ക്ക് 9% നിരക്കിൽ 9 എത്ര രൂപ പലിശ നൽകണം? നമ്മൾ പെട്ടെന്ന് എഴുതി. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് ഉദ്ദേശിച്ചത്. എത്ര രൂപ പലിശ എന്ന് പറഞ്ഞാൽ തന്നെയാണ്. ഓക്കെ, PNR/100 നമ്മൾ നോക്കുന്നു. പി ഉണ്ടോ നോക്കുന്നു? ഉണ്ട്. 240000 രൂപ പി ഉണ്ട്. എൻ ഉണ്ട്. എത്രയാണ്? 9 തന്നിട്ടുണ്ട്. 6 9% ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എത്രയാണ്? 240000 രൂപയാണ് ആയില്ലേ. 240000 ഗുണിക്കണം എൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 9. അപ്പോൾ 9. ഓക്കെ, 9 ഗുണിക്കണം 6 9% തന്നെയാണ് ബൈ 100. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് 2 0 0 കട്ട് ചെയ്യും, എല്ലാം കൂടെ ഗുണിക്കും, നമ്മൾ ആൻസറിലേക്ക് പോകും അല്ലേ. എത്രയാണോ കിട്ടുന്നത് ഉറപ്പായിട്ടും ഓപ്ഷൻ ഉണ്ടാവും. തെറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ തെറ്റിയതെന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ എന്ന് പറയുന്ന സാധനം എപ്പോഴും വർഷത്തിലാണ് ചെയ്യേണ്ടത്. PNR/100 ഈ എന്ന് എപ്പോഴും വർഷത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നോക്കിയേ, 9 എന്നാണ് പറഞ്ഞത്. അയാൾ ഒരു വർഷം തേക്കുന്നില്ല, അതിന് മുന്നേ അയാൾ എടുക്കുന്നു. 9 നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡയറക്റ്റ് 9 കൊടുക്കാൻ പാടില്ല. 9 പറഞ്ഞാൽ 9 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള 9 വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. പണിവാളി അല്ലേ? ഒന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം അങ്ങോട്ട് കളയുമോ? നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ 9 എന്ന് പറയുന്ന സാധനത്തിന് വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അതിന് മനസ്സിലാക്കാൻ നമ്മൾ ഒന്ന് കൺഫ്യൂഷൻ ആവേണ്ട. 6 എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 6 എന്ന് പറഞ്ഞാൽ അരവർഷം അല്ലേ. നമ്മൾ അങ്ങനെ അരവർഷം എന്നൊക്കെ പറയുമല്ലോ, അത് എങ്ങനെ കിട്ടുന്നത്? 6 × 12 12 ഒരു വർഷം. അപ്പോൾ 6 എന്ന് വെച്ചാൽ 6/12 = അര, 1/12 ഇതാണല്ലോ അരവർഷം. പ്രശ്നമില്ലല്ലോ, അർദ്ധ വർഷം എന്നൊക്കെ അല്ലേ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. മാസത്തിലാണ് തന്നതെങ്കിൽ അതിനെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മാസമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആകെ എത്ര മാസം ഉണ്ടെന്ന് നമുക്കറിയാം, 12. ആ 12 കൊണ്ട് ഇതിനെ ഹരിക്കുക. ക്ലിയർ അല്ലേ?
അപ്പൊ നമുക്ക് കറക്റ്റ് വർഷത്തിലേക്ക് കിട്ടും. അപ്പൊ ഇവിടെ 9 മാസം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 9 ബൈ 12 എന്ന് വേണം എഴുതാൻ. അപ്പൊ അത് വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? 9 ബൈ 12, ഒരു സംശയമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100 കൂടി ഉണ്ട്. ആ 100 എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ എഴുതാം. 100 കൂടി വരും. അപ്പൊ എങ്ങനെ വരും, 100 അവിടെ ഓൾറെഡി ഉണ്ട്, 9 ബൈ 12 എന്ന് എഴുതുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ നോക്കാം എങ്ങനെ വരും. അതായത് ഈ 2 പൂജ്യത്തിന് നമ്മൾ നോർമലി ചെയ്യുന്നത് 2 പൂജ്യം കളയോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് എഴുതണ്ട, 2 പൂജ്യം കളയാനുണ്ടെങ്കിൽ പിന്നെ ഈ 100 ആവശ്യമില്ല, നിങ്ങൾ കളഞ്ഞിട്ട് ബാക്കി എഴുതിയാൽ മതി. ഇനി എന്തൊക്കെ ഇവിടെ വരും നോക്കിയേ, 2 പൂജ്യം പോയി, ബാക്കി എത്ര, 2400 ഉണ്ട് അല്ലേ. 2400 ഉള്ളത് ഗുണിക്കണം ഒരു 9 ഉണ്ട്, ഗുണിക്കണം അടുത്ത 9 ഉണ്ട്, ബൈ ഈ 12 ഉണ്ട്. സംശയമില്ലല്ലോ, ഇങ്ങനെ വരുമോ, 12 ഉണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 12 24 കട്ട് ചെയ്യാലോ, 2 തവണ പോകും, അപ്പോൾ 200 ആവും. അപ്പോൾ ഇതാ 9 ഗുണിക്കണം 9 81 ആണ് അല്ലേ. 81 ഗുണിക്കണം 200 ആണ് വരിക, എത്ര കിട്ടും, 81 ഗുണിക്കണം 81 81 81 കൊണ്ട് ഗുണിക്കണം, എത്ര കിട്ടും, 2 ഗുണിക്കണം 1 2 ആണ്, 8 ഗുണിക്കണം 2 ഇരട്ട 16 ആണ്, 2 പൂജ്യം ഉണ്ട്. അപ്പോൾ ആൻസർ 16200 രൂപയാണ് കിട്ടുക അല്ലേ. അതായത് 240000 രൂപയ്ക്ക് 9 മാസത്തേക്ക് 9% നിരക്കിൽ എത്ര പലിശ കിട്ടും, 16200 രൂപയാണ് കിട്ടുക. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് മാസമാണ് തരുന്നതെങ്കിൽ, മാസത്തിലാണ് കിട്ടുന്നതെങ്കിൽ എൻ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, ആ മാസത്തിനെ 12 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. അത് നിങ്ങൾ ഓർത്ത് നോക്കുക ടേബിൾ, അതിന് മനസ്സിലാക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, മാസമാണ് നമുക്ക് തരുന്നതെങ്കിൽ അതിനെ 12 കൊണ്ട് ഹരിക്കണം, അതാണ് ആൻസർ. ഇവിടെ എങ്ങനെയാണ് ഈ 12 താഴെത്തി നല്ല കൺഫ്യൂഷൻ ഒന്നും ആയിരിക്കില്ലല്ലോ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഭിന്നസംഖ്യ രൂപത്തിലാണ്, അപ്പോൾ എന്ത് ചെയ്യും, 100 കൂടെ ഗുണനം എന്നുള്ള രീതി തന്നെയാണ് ഇത് വരിക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ, 6500 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 73 ദിവസത്തെ പലിശ എത്ര. 6500 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 73 ദിവസത്തെ പലിശ എത്ര, അതായത് 73 ദിവസം കഴിഞ്ഞാൽ എത്ര പലിശ കിട്ടും. പലിശ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞെട്ടേണ്ട, സാധാരണ പലിശയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലായ്പ്പോഴും സാധാരണ പലിശ എന്ന് തന്നെ വരണമെന്നില്ല, ഡയറക്റ്റ് പലിശ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഇനി കാര്യമൊക്കെ പിടികിട്ടിട്ടുണ്ടാവും. നിക്ഷേപിക്കുന്നത് 80 പി എന്ന് പറഞ്ഞ സാധനം 6500 തന്നിട്ടുണ്ട്, 5% 6 ആണല്ലേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കേണ്ടത് 73 ദിവസം എന്നല്ലേ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, കാരണം തൊട്ട് മുന്നേ നമ്മൾ മാസത്തിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ബേസിക്, ഓക്കെ, അത് ബേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമ്മൾ സ്പീഡ് പോകും. ഓക്കെ, പേടിക്കണ്ട, ഇതിനും കിട്ടി. 73 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ കൺഫ്യൂഷനൊക്കെ മാറ്റണം, കാരണം പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും എക്സാമിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ മാസം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ വർഷത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ, 12 കൊണ്ട് ഹരിച്ചു. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ദിവസത്തിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമുണ്ട്, 365 എന്ന് നമ്മൾ പഠിക്കുന്നു, അത് മതി. 365 കാലം നമ്മൾ പറയുന്നുണ്ട്, ലീപ്പ് ഇയറിൻ്റെ കേസിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി 365 ദിവസം എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്ക് കൂട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ദിവസത്തിലാണ് തരുന്നതെങ്കിൽ അതിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതിനെ വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പം മാസത്തിലാണ് തരുന്നതെങ്കിൽ ആകെ എത്ര മാസമുണ്ട്, 12 ഉണ്ട്. സോ ആ തന്നിട്ടുള്ളതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദിവസത്തിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട, ഇത്രയേ ഉള്ളൂ, ഒരു വർഷം എന്ന് വെച്ചാൽ എത്ര ദിവസം ഉണ്ട് നോക്കുക, 365 ദിവസമാണ്. സോ അതിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ കൺഫ്യൂഷൻ മാറുന്നില്ല അല്ല, മാറിക്കിട്ടി. ദിവസമാണെങ്കിൽ 365 കൊണ്ട്, മാസമാണ് വരുന്നതെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ചെയ്തിരിക്കണം, കാരണം എന്നെ എന്ന് പറയുന്ന വർഷത്തിലാണ്. ഇനി നോക്കാം നമുക്കിതാ, ഫോർമുല ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞത് 2 പൂജ്യം ഉണ്ട്, അപ്പോൾ പിന്നെ 100 കൊണ്ട് തന്നെ ഹരിക്കാനൊന്നും പോകണ്ട. 2 പൂജ്യത്തെ നമ്മൾ കട്ട് ചെയ്തു. പി എന്ന് പറഞ്ഞാൽ 65, ഈ 65 ഗുണിക്കണം 5 ഗുണിക്കണം 73 മാത്രമല്ല, കൂടെ എന്തുണ്ട്, ഒരു 365 കൂടി ഉണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ നിങ്ങൾ 100 കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതിന് 6500 ഞാൻ എഴുതുക, ഇതിൻ്റെ കൂടെ ബൈ ഒരു 100 കൂടി എഴുതുക, അത്രേ ഉള്ളൂ. അത് നമ്മൾ എഴുതിയിട്ട് പിന്നെ വീണ്ടും കട്ട് ചെയ്യാൻ നോക്കണ്ട, ഇങ്ങനെ മതി. ഇനി നോക്കി, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും മാക്സിമം നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട, 5 ഉണ്ട് അല്ലേ, ഇതാ 5 നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇതാ 7 5 35, 7 തവണ പോകും, ബാക്കി 15 3 തവണ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പിയായി, ഇതാ 73 അങ്ങോട്ട് പോയി, ബാക്കി എത്രയുണ്ട്, 65 ഉണ്ട്. എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, 73 ദിവസത്തെ പലിശ എത്രയാണെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ എത്ര പൈസയാണ് നോക്കിയേ, 6500 രൂപയ്ക്ക് 5% പലിശ ആയിരിക്കും 73 ദിവസത്തേക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് എത്രയാണ്, ഇതാ കേവലം 65 രൂപയാണ്. ക്ലിയർ അല്ലേ. അടുത്ത നോക്കിക്കോ, 5% പലിശ നിരക്കിൽ 8 വർഷം 560 രൂപ പലിശ ലഭിക്കണമെങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം. എന്താ ക്വസ്റ്റ്യൻ, 5% പലിശ നിരക്കിൽ 8 വർഷം കൊണ്ട് 560 രൂപ പലിശ ലഭിക്കണമെങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ക്ലിയർ ആയിട്ടുണ്ടോ? ഇതിലൊന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് അവർ ചോദിച്ചു, പറഞ്ഞെന്താണ്, പലിശ നിരക്ക് തന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ച 6 എന്ന് പറയുന്ന സാധനം ഇവിടെ 5% തന്നിട്ടുണ്ട്.
എട്ട് വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻ തന്നിട്ടുണ്ട് എട്ട് വർഷം. 560 രൂപ പലിശ ലഭിക്കണമെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ പലിശയാണ് തന്നത്. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചോദ്യം വരാം, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ SI ആണ് ഇവിടെ തന്നിട്ടുള്ളത്, പലിശ നിരക്കാണ് പലിശയാണ് തന്നിട്ടുള്ളത് എത്രയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടണമെങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് കാണണം? P കണ്ടുപിടിക്കണം. പറഞ്ഞ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. പലിശ നിരക്ക് തന്നിട്ടുണ്ട്, വർഷം തന്നിട്ടുണ്ട്, പലിശയാണ് ഈ തന്നത്. 560 രൂപ പലിശ ലഭിക്കണമെങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ എന്താന്ന് നോക്കേണ്ടത്? നമ്മൾ എത്രയാണ് നിക്ഷേപിക്കുന്നത്? P കണ്ടുപിടിക്കണം. നോക്കിയേ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്? PNR/100 ആണ്. PNR/100 ആണ്. ഇതിൽ P ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? പി എന്താ? PNR എന്ന് പറഞ്ഞ സാധനം, PNR = സിമ്പിൾ ഇൻട്രസ്റ്റ് ഗുണിക്കണം 100 അല്ലേ വരുവാ? ഗുണിക്കണം 100 വരും സിമ്പിൾ ഇൻട്രസ്റ്റ്. നമുക്ക് P ആണ് ആവശ്യം. അപ്പൊ P മാത്രം ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ബാക്കി NR എന്ത് ചെയ്യും? ഇതാ SI ഗുണിക്കണം 100/NR എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് SI എത്ര നമുക്ക് തന്നത്? 560 അല്ലേ? 560 തന്നു ഇൻറ്റു 100 നമ്മൾ അതുപോലെ കൊടുക്കുന്നു. പിന്നെയോ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വർഷമാണല്ലേ. വർഷം നമുക്ക് എത്ര തന്നത്? 8 വർഷത്താണ് തന്നത്. അതുപോലെ R എന്ന് പറഞ്ഞാൽ 5%. ഇനി ഓരോന്നായി നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. 8 ഉം 10 ഉം നോക്കിയതാ. 8 56 7 തവണ പോവില്ലേ? ഒരു 0 കൊണ്ട് 70 നീട്ടി അല്ലേ. 5 70 കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 7 5 ഒരു തവണയുണ്ട്, ബാക്കി 2 ഇതാ 4 തവണ. അപ്പോൾ ഫൈനലായിട്ട് എത്ര കിട്ടും നമുക്ക്? ഇത്രയേ ഉള്ളൂ, 14 × 100 എന്ന് കിട്ടും. അതായത് 1400 രൂപ. ഇവിടെ പറഞ്ഞതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ ബാങ്കിൽ അതായത് 8 വർഷത്തേക്ക് 5% പലിശ തരുന്ന ഒരു ബാങ്കിൽ നിങ്ങൾ 1400 രൂപ നിക്ഷേപിച്ചാൽ അത്രയും വർഷത്തിന് അതായത് 8 വർഷത്തിന് ശേഷം നമുക്ക് എത്ര പലിശ കിട്ടുമെന്ന് പറയുന്നത്? 560 രൂപ കിട്ടും എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ ചെയ്തത്. ഞെട്ടണ്ട, പെട്ടെന്ന് ബാക്കിയൊക്കെ ഇവിടെ പോയി. ഞെട്ടണ്ട, പെട്ടെന്ന് ചാർജ് തീർന്നിട്ട് ഓഫായി പോയി. ഓക്കെ, അത് കുറേ സാധനം കട്ടായി പോയി, അതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്നും കൂടി കുറച്ച് ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇത്രയേ ഉള്ളൂ, ഒരാൾ 8000 രൂപ നിക്ഷേപിച്ചത് 4 വർഷത്തിന് ശേഷം 9600 രൂപയായി തിരികെ ലഭിച്ചാൽ പലിശ നിരക്ക് എത്ര? ഒരാളൊരു ബാങ്കിൽ 8000 രൂപ നിക്ഷേപിച്ചത് 4 വർഷത്തിന് ശേഷം 9600 രൂപയായിട്ട് തിരികെ ലഭിച്ചാൽ പലിശ നിരക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് മനസ്സിലായി വായിച്ചിട്ട്? ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കിയേ. പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അയാൾ എന്ത് ചെയ്തു? 8000 രൂപയാണ് നിക്ഷേപിച്ചത്. അതായത് അയാൾ P എന്ന് പറഞ്ഞ സാധനത്തിലാണ് 8000 രൂപ ആയിരിക്കുമല്ലോ നമുക്കറിയാം. അത് 4 വർഷത്തിന് ശേഷം, 4 വർഷമാണ്, സോ നമുക്ക് എന്ത് പറയാം? എൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 4 വർഷമാണ്. അതിനുശേഷം 9600 രൂപയായിട്ട് തിരികെ ലഭിച്ചു. ഈ തിരികെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് നമുക്ക് തന്നെ അറിയാലോ. നമ്മൾ ബാങ്കിൽ ഒരു സാധനം നിക്ഷേപിച്ച് തിരികെ ഇത്രയും പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ, അതായത് നമ്മളെ P, അതായത് ഈ 8000 രൂപയും അതിനോടൊപ്പം അതിന് അത്രയും വർഷത്തേക്കുള്ള പലിശയും കൂടി ചേർത്തിട്ടാണല്ലോ ഈ 9600 എന്ന് പറയുന്നത്. നമുക്ക് അധികം ആലോചിക്കണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുമല്ലോ അതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പലിശ കിട്ടുന്ന ചോദ്യം? അത്രയും വർഷത്തേക്കുള്ള പലിശയാണ് കാണേണ്ടത്. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. P തന്നിട്ടുണ്ട് 8000 രൂപ, എന്നെ തന്നിട്ടുണ്ട് 4 വർഷം. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇത് ഇത്രയും തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് തരുന്ന എന്തിനാണെന്നറിയോ? 8000 രൂപ നിക്ഷേപിച്ചു, ഇത്രയും പൈസ തിരികെ ലഭിച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? അത്രയും വർഷത്തേക്കുള്ള പലിശ എത്ര? പലിശ നമുക്ക് പലിശ നിരക്കാണ് കാണേണ്ടത്. അപ്പോൾ അത്രയും വർഷത്തേക്കുള്ള പലിശ എത്രയാണ് കിട്ടിയതെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ. എങ്ങനെയാണ് പറഞ്ഞത്? ടോട്ടൽ 9600 രൂപയാണ്. അതിൽ നിന്ന് നിക്ഷേപിച്ച 8000 രൂപ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ 1600 രൂപ ആയിരിക്കുമല്ലോ ഈ 4 വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത്. ഇത്രയും പൈസ ആയിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാധനം അവർ തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇപ്പം നോക്കിയാൽ P ഉണ്ട്, N ഉണ്ട്, SI ഉണ്ട്. അതായത് പലിശ നിരക്കും പലിശയും തന്നിട്ടുണ്ട്. പലിശ നിരക്ക് കാണണം, അതായത് 6 കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? ഒന്നും നോക്കണ്ടേ, ഇനി നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PNR/100 ആണ്. PUN ഉം SI ഉം ഉണ്ട്, 6 ആണ് കാണേണ്ടത്. എങ്ങനെ ചെയ്യാം നമുക്ക്? നേരത്തെ ചെയ്ത പോലെ ഇതാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ PNR = SI × 100 എന്ന് കിട്ടും. ഓക്കെ, PNR = SI × 100 എന്നാണ് കിട്ടുക. അതിൽ നിന്ന് നമുക്ക് കണ്ടത് 6 ആണ്. അപ്പോൾ എത്ര കിട്ടും? SI × 100 51 അല്ല, SI ആണ്, PN ആണ് വരിക അല്ലേ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമോ? വേറെ ഒന്നും നോക്കണ്ട. ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ഇതാ നോക്കിക്കോ, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് തന്നത്? ഇപ്പോൾ കണ്ടുപിടിച്ചു 1600 രൂപ ഗുണിക്കണം 100 അവിടെ തന്നെ ഉണ്ട്. താഴെ P എത്രയാണ്? 8000 രൂപയാണ് അയാൾ നിക്ഷേപിച്ചത്, ഗുണിക്കണം N എത്രയാണ്? 4 വർഷമാണ് തന്നിട്ടുണ്ട്. സംശയമില്ല. ഏ നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ എന്തൊക്കെ ചെയ്യാം നമുക്കിതാ. ഈ 2 0 100 2 0 പോയി, 1 0 ഇവിടെയും പോയി 160. ഇതാ 8 160 എത്ര തവണ പോകും? 8 16 2 തവണയാണ്. അപ്പോൾ 20 തവണ പോകും. ഇനി 4 ഉണ്ട്, 20 കട്ട് ചെയ്ത് 5 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ എത്ര കിട്ടും? 5. എത്രയാണ്? 5%. 6 ആണ് കണ്ടത്.
5% ആൻസർ. ക്ലിയർ അല്ലേ? നമ്മളീ ഓരോ ചോദ്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓരോ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കണം. നിങ്ങളെ ഓരോ ടൈപ്പ് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുള്ളത് ക്ലിയർ ആക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് കുറച്ചും കൂടി ഒരു മാറ്റമുണ്ട്. നോക്കിയേ, ഒരാൾ 250 രൂപ 8% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും 9% സാധാരണ പലിശയ്ക്ക് 16 വർഷത്തേക്കും നിക്ഷേപിച്ചാൽ പലിശകൾ തമ്മിലുള്ള അന്തരം എത്ര? എന്താണ്, ഒരാൾ 250 രൂപ 2 ബാങ്കുകളായിട്ട് നിക്ഷേപിക്കുന്നു. ഒരു ഒന്നാമത്തെ ബാങ്കിൽ 8% സാധാരണ പലിശയാണ്, മറ്റേ ബാങ്കിൽ 12% എന്താണ്, 12 അല്ല 9% പലിശ നിരക്ക്. ക്ലിയർ? ഇനി ശ്രദ്ധിക്കേണ്ട എന്താണ്, ആദ്യത്തെ ബാങ്കിൽ 12 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്, മറ്റേ ബാങ്കിൽ 16 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. അങ്ങനെയാണെങ്കിൽ അവസാനം അയാൾക്ക് കിട്ടുന്ന അത്രയും വർഷത്തേക്ക് കിട്ടുന്ന പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. എന്ത് കാരണം ഒന്നും നോക്കണ്ട, ഇത്രയും നേരം നമ്മൾ ഓരോരോ ഒരു കാര്യം മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 എണ്ണം പറഞ്ഞില്ലേ, 2 ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് 2 കാണുക, എന്നിട്ട് 2 തമ്മിൽ കുറച്ചാൽ മതി. 2 പലിശയും കണ്ടുപിടിക്കുക, അതിൻ്റെ വ്യത്യാസം എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. അതായത് ആദ്യത്തെ നോക്കി 250 രൂപയാണ്, 8% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. അപ്പോൾ അത്രയും വർഷത്തേക്കുള്ള ഇതിന് കറക്റ്റായിട്ടുള്ള പലിശ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എത്രയായിരിക്കും PNR/100 പലിശ എന്ന് പറയുന്നത്? 250 × എണ്ണത്തിലാണ്, 12 വർഷമാണ്, 8% 100. ഇതാണ് ആദ്യത്തെ ബാങ്കിൻ്റെ ആ ഒരു കേസ്. അവിടെ കഴിഞ്ഞു. മൈനസ്, നമുക്ക് മൈനസ് ഇപ്പോൾ ഇടാം, പക്ഷേ ഏതാണോ വലുത് അതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ക്ലിയർ? ഇത് നോക്കിയേ, രണ്ടാമത്തെ ബാങ്കിൽ ഇയാൾ സെയിം 250 രൂപ തന്നെയാണ് നിക്ഷേപിച്ചത്, പക്ഷെ എത്രയാണ്, 9% പലിശ നിരക്ക് അല്ലേ. 9% എത്ര വർഷത്തേക്ക്? 16 വർഷത്തേക്കാണ്. 16/100. ഇതിൽ രണ്ടും നമ്മൾ കാണുന്നത് പലിശയാണ് കാണുന്നത്, എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ആ പലിശ തമ്മിലുള്ള വ്യത്യാസത്തിലാണെന്നില്ല നിങ്ങൾ നോക്കുക. ഓക്കെ, കട്ട് ചെയ്ത് നോക്കാമല്ലോ നമുക്കിതാ. 0 പോയി. ഇനിയോ 10ൽ എത്ര 5 ഉണ്ട്? 2 തവണ പോവും. 25ൽ 5 തവണ പോവും. ഈ 2 ഇതാ, ഈ 12ൽ 6 തവണ. അപ്പോൾ എത്ര കിട്ടും ലാസ്റ്റ് നോക്കിയേ? 6×8 എത്രയാണ്? 6×8 48 48 5 കൊണ്ട് ഗുണിച്ചാൽ 24 0 240 രൂപ പലിശയായിട്ട് കിട്ടും. ഓക്കെ, കാരണം ഇത്രയും വർഷത്തേക്ക് കിട്ടുന്നുണ്ട്, സോ ഇത്രയും പലിശ നമുക്ക് കിട്ടും. ഇനി അടുത്ത പലിശ നോക്കാം, എന്നിട്ട് നമുക്ക് വ്യത്യാസം നോക്കാം. ഇത് വീണ്ടും ഇതിലൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞു. 10ൽ എത്ര 5 ഉണ്ട്? 2 ഉണ്ട്. 250ലോ എത്രയുണ്ട്? ഇതാ എത്രയാണ്? 25ൽ എത്ര 5 ഉണ്ട്? 5 തവണയുണ്ട് അല്ലേ. ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ 2ലും കൂടി 50 പോകുന്ന രീതിയും ചെയ്യാം. 100ൽ 2 എണ്ണം പോവും, 250ലോ 5 50 ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതാ ഈ 2 16ൽ ഇതാ 8 തവണ പോവും. അപ്പോൾ ഗുണിച്ചതാ 8×9 എത്രയാണ്? 9×8 എത്രയാണ്? 72 അല്ലേ. 72×5 എത്ര വരും? 72 പകുതി 36 ഒരു 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ 240 പലിശ. ഓക്കെ, ഇതിലോ 360 പലിശ. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ കുറക്കണ്ട, ഏറ്റവും വലുത് ഏതാണോ അതിന് ചെറുത് കുറച്ചാൽ മതി. നമ്മളോട് ചോദിച്ചാൽ അന്തരം വ്യത്യാസമാണ് ചോദിച്ചത്. അപ്പം 360 240 പോയാൽ നമുക്ക് എത്ര കിട്ടും? എത്ര പോവും? ഇങ്ങോട്ടാണ് കുറക്കുന്നത്, 120 അല്ലേ. 120 ആൻസർ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക. 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം? 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സാധാരണ ഇതിൽ നമ്മൾ ചെയ്യുക എന്താണ്, ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുമോ, നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PNR/100 ആണ് അല്ലേ. PNR/100 ആണ് അല്ലെങ്കിൽ ഒറ്റ ഒരു ഫോർമുല മാത്രമേ വേണ്ടൂ, ഇത് തന്നെ നമ്മൾ ചെയ്യുക. ഇനി പലിശ ഒരു തുക ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങളൊരു പൈസ ബാങ്കിൽ നിക്ഷേപിച്ചു, അത് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ 1000 രൂപ നിക്ഷേപിച്ചിട്ട് അത് ഇരട്ടിയാവുന്ന വെച്ചാൽ 2000 രൂപ ആവണമല്ലോ. അങ്ങനെ ആവണമെങ്കിൽ ആ 1000 കഴിച്ചിട്ടുള്ള ബാക്കി 1000 മൊത്തം നമുക്ക് കിട്ടുന്ന പലിശ ആവണ്ടേ? അത്രയും പലിശ, പലിശ അത്രയും ക്യാഷ്, അതായത് ആ 1000 എമൗണ്ട് നമുക്ക് പലിശയായിട്ട് കിട്ടിയാലല്ലേ ഇരട്ടിയാവൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ SI സ്ഥാനത്ത് പലിശയും കൂടി P, അതായത് നമ്മൾ എത്രയാണ് നിക്ഷേപിക്കുന്നത് അത് തന്നെ പലിശയായിട്ട് കിട്ടണം അല്ലേ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, രണ്ടും കൂടി ഇരട്ടിയാവുക. അതങ്ങനെ എഴുതും, എൻ്റെ P അതേപോലെ എഴുതി, N അതേപോലെ എഴുതും, R അതേപോലെ എഴുതി, 100 എന്ന് എഴുതും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഈ ഒരു PUB നമ്മൾ കട്ട് ചെയ്യും, ബാക്കി എത്ര കിട്ടും എന്നറിയോ, NR=, ഇങ്ങോട്ട് നമ്മൾ ഗുണിക്കുന്നത് NR=100 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എത്രയാണ്, എത്ര വർഷം എന്നാണ് ചോദിച്ചത്. സോ N=100/6 എന്നൊക്കെയാണ് നമ്മൾ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോവുക. ഇനി എത്രയാണോ പിന്നെ ഇത് 5% പലിശ നിരക്കെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, 100/6 സ്ഥാനത്ത് 5 കൊടുക്കും, 20 വർഷം എന്ന് നമ്മൾ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക, ഇത്രയും സ്റ്റെപ്പൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ലേ തന്നെ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, നമ്മളൊരു എമൗണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് ഇരട്ടിയാവണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു എമൗണ്ട് നമ്മൾ നിക്ഷേപിച്ചാൽ അത് ഇരട്ടിയാവും, നിശ്ചിത വർഷത്തിന് ശേഷം അത് ഇരട്ടിയാവുന്നു എന്ന് പറഞ്ഞാൽ
അതേ എമൗണ്ടിന് തുല്യമായിട്ടാണ് നമുക്ക് പലിശ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ നിക്ഷേപിച്ച പൈസ ഇരട്ടിയാവുക അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പി നമ്മൾ നിക്ഷേപിക്കുന്നു, ഇത് ഇരട്ടിയാവുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പലിശയും എത്രയാണോ നിക്ഷേപിച്ചത് അത് തന്നെ പലിശയായിട്ടും കിട്ടി. ഓക്കെ, അപ്പോഴാണ് ഇരട്ടിയാവുക. ആ ഒരു രീതിയിലാണ് ചെയ്യുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുന്നറിയോ, നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയിൽ, ഓക്കെ, ഒരു നിശ്ചിത ശതമാനം പലിശ നിരക്കിൽ, ഓക്കെ, ഒരു തുക നിങ്ങൾ നമ്മൾ നിക്ഷേപിച്ചു, അത് ഇരട്ടിയാവണമെങ്കിൽ, ഇരട്ടിയാവുകയാണെങ്കിൽ എത്ര വർഷം എടുക്കുമെന്ന് ചോദിച്ചാൽ, ഇരട്ടിയാവുന്ന വർഷം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കണ്ടു, 100 N കാണേണ്ടതല്ലേ, വർഷമാണ്, 100/6 ചെയ്താൽ മതി. ഇതാണ് ഫോർമുല. വേറെ ഒരു സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇത് മൊത്തം നമുക്ക് മായ്ച്ചു കളയാം. ഓക്കെ, എന്താ പറഞ്ഞത്, 100/6 എന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്, 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം എന്നാണ് ചോദിച്ചത്. അതായത് ഒരു ബാങ്കിൽ നമ്മളൊരു തുക നിക്ഷേപിച്ചു, ആ തുക ഇരട്ടിയാവുന്നതിന് എത്ര വർഷമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, വർഷം ഈസ്=100 ആ പലിശ നിരക്ക് തന്നിട്ടുള്ള പലിശ നിരക്ക് കൊണ്ട് ഹരിച്ചു കൊടുത്താൽ മതി, ആൻസർ കിട്ടും. ഇനി ചില ചോദ്യത്തിൽ നിങ്ങളോട് ചോദിക്കും, ഇതേപോലെ ആണെങ്കിൽ ഓക്കെ, ഇരട്ടിയാകുന്നതിന് പകരം ഇരട്ടി വെച്ചാൽ 2x 3x എത്ര വർഷം വേണമെന്ന് ചോദിക്കും. 3x എത്ര വർഷം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, N=3x 2x 100 അപ്പം 3x എന്ന് പറയുമ്പോൾ എത്രയാവും, 200/6 നിങ്ങൾ ചെയ്താൽ മതി, വേറൊന്നും ചെയ്യാൻ പോണ്ട, 200/6. ക്ലിയർ ആണല്ലോ. ഇനി 4x എത്ര വർഷമെടുക്കും ഇതുപോലെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 4x. സോ നിങ്ങൾ എന്നാണ് കാണേണ്ടത്, 3x 200, 2x 100. ഓക്കെ, 2x 100, 3x 200, അപ്പം 4x 300/6 നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, 300/6 ഇതിങ്ങനെ തുടർന്ന് പോകും. ഓക്കെ, എത്ര പറഞ്ഞു അങ്ങനെ ചെയ്താൽ നിങ്ങൾ. ക്ലിയർ ആണല്ലോ. വേറെ ഒന്നിനു പോകേണ്ട, ഏറ്റവും ഷോർട്ട് കട്ടാണ് ഇത്, വേറെ ഒന്നിനും പോകണ്ട. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ, 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം. തുക ഇരട്ടിയാണ് ആകുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, N=2. തുക ഇരട്ടി മീൻസ് 2x അല്ലേ, അപ്പോൾ 100/6. 6 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 100/5. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 20 വർഷം. ഓക്കെ, 20 വർഷം എന്നാണ് ആൻസർ കിട്ടുക. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതേ ചോദ്യം തന്നെ ഒരു പക്ഷേ ഇങ്ങനെ വയ്ക്കാം. ഇതാ നോക്കിയേ, 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4x എത്ര വർഷം വേണം. 4x എത്ര വർഷം വേണം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, 4x എന്നാണ് പറഞ്ഞത്. സോ വർഷം N N=4 4x 300/6 ആണ്, 300/6. സംശയമില്ലല്ലോ. അപ്പം 300/6 എന്ത് ചെയ്താൽ മതി, 300/5 അല്ലേ, 5% പലിശ തന്നെയാണ് പറഞ്ഞത്. അപ്പം 300/5=2, അത് ചെയ്താൽ മതി. എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇതാ, 30x 6 × 5 പിന്നെ ഒരു 0 ഉണ്ട്, ഇതാ 60 വർഷം എടുക്കും. ഇത്രയും 5 ഇത്രയും മടങ്ങാവണമെങ്കിൽ. ക്ലിയർ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ നോക്കിയാൽ, 5 പകരം ഇത്രയേ ഉള്ളൂ, 20% പലിശ നിരക്കിൽ, 20% സാധാരണ പലിശ നിരക്ക്, ഇതെല്ലാം സാധാരണ പലിശൻ്റെ കേസാണ് പോകുന്നത്, നമ്മൾ കൂട്ടുപലിശയിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ, 20% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 3x, ഓക്കെ, ഇരട്ടിയല്ല, 3x ആകുന്നതിന് എത്ര വർഷം വേണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 3x എത്ര വർഷം ചോദിച്ചാൽ എന്നാണ് കാണേണ്ടത്, എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3x എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇതാ, 3x എന്താണ്, ഇതാ എത്രയാണ്, 300/6 ആണോ. 4x ഈ പറഞ്ഞിട്ടുള്ള സാധനം 300/6, എത്ര മടങ്ങാണോ അതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ, അതായത് 3x എത്രയാണ്, 3x വെച്ചാൽ 200/6 ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, 200/6 ആണ്. അപ്പോൾ എത്ര കിട്ടും, 200/6 എത്രയാണ്, 20% പറഞ്ഞത്, അപ്പോൾ 20 ചെയ്താൽ മതി. ഇത് ഇതും കട്ടായി, 20 2 കൊണ്ട് പോയാൽ എത്ര കിട്ടും, 10 കിട്ടും, 10 വർഷം എടുക്കും. സംശയമില്ലല്ലോ പറഞ്ഞത്. ഈ ഒരു മെത്തേഡ് ഈസി അല്ലേ, നമ്മൾ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പോകണ്ട, മനസ്സിലേക്ക് എടുക്കുക. എന്താണ്, ഇരട്ടിയാവുന്നതിനാണെങ്കിൽ 100/6 ചെയ്താൽ മതി വർഷം കാണാൻ. ക്ലിയർ. ഇനി 3x ആവുന്നെങ്കിലോ വർഷം കാണാൻ എന്ത് ചെയ്താൽ മതി, 200/6 കൊണ്ട് ഹരിച്ചാൽ മതി. 4x ആണെങ്കിലോ 300/6 എന്ത് ചെയ്യണം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും, വർഷത്തിന് എണ്ണം കിട്ടും. പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഇതേ ചോദ്യം ഇങ്ങനെയും ചോദിക്കാറുണ്ട്, നോക്കിക്കോ. ഇങ്ങനെയും ചോദിക്കാറുണ്ട്, ഈ പലിശ നിരക്ക് തരുന്നതിന് പകരം എന്ത് ചെയ്യും, വർഷം തരും. ഓക്കെ, ഒരു നിശ്ചിത എന്താണ്, 3 വർഷത്തേക്ക് ഒരു തുക, ഓക്കെ, ഇരട്ടിയാകുന്നതിന് എത്ര പലിശ ലഭിക്കും എന്നൊക്കെ ആ രീതിയിൽ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യുമെന്നുള്ള ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോ, 4 വർഷത്തേക്ക് നിക്ഷേപിച്ച തുക ഇരട്ടിയായാൽ പലിശ നിരക്ക് എത്ര. നേരത്തെ തന്നെ കണ്ട് വ്യത്യസ്തമാണ്, കാരണം നേരത്തെ വർഷമാണ് ചോദിച്ചത്, നമ്മൾ അതാണ് കണ്ടത്. ഇവിടെ എന്താണ്, വർഷം തന്നിട്ടുണ്ട്, 4 വർഷത്തേക്ക് നിക്ഷേപിച്ച നിശ്ചിത തുക ഇരട്ടിയായാൽ പലിശ നിരക്കാണ് കാണേണ്ടത്. ക്ലിയർ അല്ലേ, പലിശ നിരക്ക് കാണണം. ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, പലിശ നിരക്കാണ് കാണേണ്ടതെങ്കിൽ വർഷം തന്നിട്ടുണ്ട്, പലിശ നിരക്കാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞത്, ഇരട്ടിയായി, 3x, 4x, 5x, അങ്ങനെ അങ്ങനെ പോകുന്നതാണെങ്കിൽ ഇതേ സാധനം
ഇവിടെ ചെറിയ മാറ്റം വരാനുള്ളൂ. നോക്കിയേ, നമുക്ക് പലിശ നിരക്കാണ് കാണുന്നത്. അപ്പൊ ഈ ആറ് ആണ് കാണുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആറ് എന്ന് പറയുന്നതാ 100/n ചെയ്താൽ മതി. ഇതാണ് ഇരട്ടിയാവുന്നത്. രണ്ട് മടങ്ങ് ഇനിയോ, രണ്ട് മടങ്ങാണ് ഇരട്ടി പറഞ്ഞു. മൂന്ന് മടങ്ങാവുന്ന കേസിൽ എന്ത് ചെയ്യുമോ, ഇതാ ഈ ആറ് ഇടുന്ന് മാറിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. ഓക്കെ, ആറ് സമം എന്നൊരു ഈട് ആ എണ്ണെടുത്ത് താഴോട്ട് വരും. ഒരു മാറ്റമില്ല, നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. ഇനി ഇതാ നാല് മടങ്ങാവുന്ന കേസിലാണെങ്കിലോ, ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ എണ്ണ് വരും, എണ്ണിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, ആറ് വരും. ഒരു ചേഞ്ചും ഇല്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു സെറ്റ് പഠിച്ചാൽ നമുക്ക് എന്താ ഒറ്റ സ്റ്റെപ്പിന് മൂന്ന് മൂന്ന് ആറ് ഫോർമുല നമുക്ക് കിട്ടി. ഒരു എളുപ്പം, ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ട് ക്ലിയർ. എന്ത് ചെയ്യുന്നു, അത് ആൻസർ നോക്കിയേ. നാല് വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിക്ഷേപിച്ച തുക ഇരട്ടിയായി. ഇരട്ടിയായി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, ആറാണ് കാണേണ്ടത്, പലിശ നിരക്കാണ് കാണേണ്ടത്. 100/n ആണ് അല്ലേ, 100/n ആണ്. അപ്പം 100/n പ്ലേസിൽ എത്ര കിട്ടും, നാല് വർഷമാണ്. അപ്പോൾ 100/4 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 25%. ഓക്കെ, 25% ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, നോക്കിയേ. അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിച്ച തുക നാല് മടങ്ങായാൽ പലിശ നിരക്ക് എത്ര, നാല് മടങ്ങായാൽ പലിശ നിരക്കാണ് കാണേണ്ടത്. അപ്പോൾ ആറാണ് കാണേണ്ടത്, ക്ലിയർ. 100/ എന്താ കിട്ടുക, 100 ആണോ വരിക, നാല് മടങ്ങ് എന്നാണ് പറയുന്നത് അല്ലേ. നാല് മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല, ഇതാണ്. ഇതാ 300 ആണ് വരിക, 300/n വരും. അപ്പോൾ എത്ര വർഷം എന്നാണ് പറഞ്ഞത്, നാല് വർഷം അല്ല, അഞ്ച് വർഷത്തേക്ക് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 300/5 വരും. നേരത്തെ ചെയ്ത പോലെ ഇതാ 6 × 5 ഇതിൽ പോകും. അപ്പോൾ 60 അല്ലേ, 60% പലിശ കിട്ടണം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൺഫ്യൂഷൻ ഇല്ലാതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടുവലിച്ചും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം കൂടി വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ.